എന്താ അമ്മ ഇത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അമ്മ അമ്മ, ഏട്ടന് എന്താ പറ്റിയത്? ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന്റെ കാരണം എന്താ? അമ്മ, അമ്മയ്ക്കറിയാമെങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു താ അമ്മ. ഡാഡി, എന്താ വിഷയം? ഏട്ടന്റെ കാര്യം വിചാരിച്ചിട്ട് ഒരു സമാധാനവുമില്ല. അറിയാത്തത് എന്തൊക്കെയോ സംഭവിക്കുന്നൊരു തോന്നല്. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? അർജുന്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. കാരണം ഏതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ വ്യക്തമല്ല താനും. കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ വഴി? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ശങ്കർജിക്ക് സാധിച്ചേക്കും. അന്ന് ഏട്ടൻ ശങ്കർജിയുടെ കൂടി ആയിരുന്നല്ലോ. നമുക്ക് അദ്ദേഹത്തോട് സംസാരിച്ചാലോ? ആ വഴിക്കും ആലോചിക്കാവുന്നതാണ്. എന്തായാലും ശങ്കർജിയുമായി സംസാരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യം ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. അതോർത്തിട്ട് എനിക്ക് വല്ലാതെ ടെൻഷനായി. നീ അധികം ടെൻഷനൊന്നും ആവണ്ട. ശങ്കറിനെ വിളിച്ച് നേരിൽ കാണാൻ നോക്ക്. വാട്ട് എ സർപ്രൈസ് ശങ്കർജി. ഞങ്ങളിപ്പോ ശങ്കർജിയെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അർജുന്റെ തിരക്ക് വന്നതാ. രാവിലെ മുതൽ വിളിക്കുന്നു, അർജുന്റെ ഫോൺ ഓഫാ. ഓഫീസിലെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി. ഇവിടെയും വന്നിട്ടില്ലല്ലേ? ഏട്ടൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എത്താറായി? ശങ്കർജി വരൂ, ഏട്ടന്റെ ക്യാബിനിൽ ഇരിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് ശങ്കർജി ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഏട്ടൻ വന്നല്ലോ. സീ ഓക്കെ. ഏട്ടൻ വന്നു, അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഡാഡി, ശങ്കർ ഇങ്ങനെ ഓഫീസിൽ വന്ന് കണ്ടിട്ടില്ല. എന്താ ഇപ്പൊ ഇങ്ങനൊരു വരവ്? ഞാൻ രാവിലെ മുതൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. നീ എന്താ ഫോൺ ഓഫ് ചെയ്തേ? അത് വലിയ ശല്യം വന്നേ. ഒന്നാമത് മനുഷ്യനാകെ മൂഡ് ഓഫ് ആയിരിക്കുക. അതിൻ്റെ കൂടെ വീണ്ടും സ്വസ്ഥത കെടുത്താനായി ഓരോരുത്തർ വിളിച്ചോളും. അതുകൊണ്ട് ഓഫ് ചെയ്തേ. ആ ശല്യം വേണ്ടെന്ന് തീരുമാനിച്ചു. അർജുൻ, നിന്റെ ഈ ബിഹേവിങ് ശരിയല്ല. ഏതോ ഒരു ഫ്രോഡ് സ്ത്രീ ക്രിയേറ്റ് ചെയ്ത ഗോസപ്പിന്റെ പേരില നീ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യുന്നത്. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാതെ വെറുതെ ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ് നീ. നിന്റെ ഫോൺ കിട്ടാതെ വന്നപ്പോൾ മൊത്തം ടെൻഷനായി ഞാൻ. അതാ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. ശീതൾ ഒരു ഫ്രോഡാ, അത് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. പക്ഷേ എത്ര വലിയ ഫ്രോഡാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കും മുമ്പ് പലവട്ടം ചിന്തിക്കും. അങ്ങനെ ഒരാൾ വെറും ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൾ പറയുന്നത് 100% സത്യമാണോന്നില്ല. പക്ഷേ അതിൽ സത്യത്തിന്റെ അംശം ഉണ്ടാവും. ആ ഒരു സത്യാംശം പോലും ഇക്കാര്യത്തിൽ എന്റെ ക്ഷമയുടെ പരിധിക്കും അപ്പുറത്താ.
എന്താ വിഷയം? ഒന്നുമില്ലേട്ടാ, ഒരുപാട് നാൾ കൂടിയല്ലേ ശങ്കർജിയെ കാണുന്നത്, അപ്പോ വെറുതെ ഒന്ന് സംസാരിക്കാന്ന് വെച്ചു. ഞങ്ങള് ശങ്കറിന്റെ പുതിയ ഷൂട്ടിംഗ് ഷെഡ്യൂളിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്നാ പിന്നെ നടക്കട്ടെ. ശരി. സർ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യേണ്ട ഫയൽസ്. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? കാൻ യു സീ ദാറ്റ് ഐ എം ബിസി? ഗെറ്റ് ലോസ്റ്റ്. സർ, അർജുൻ സാറിന് ഇത് എന്തു പറ്റി? കാര്യമില്ലാതെ സാറിപ്പ എന്നെ വഴക്ക് പറഞ്ഞു. സാറിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഹേയ്, നത്തിങ്. ഹലോ. ഹലോ മിസ്റ്റർ ജേക്കബ്, എവിടെയാണ്? ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. എന്താ മാഡം വിളിച്ചത്? നിങ്ങളെ നേരിട്ട് കാണണം, അത്യാവശ്യമാണ്. തീർച്ചയായും കാണാം. ഇപ്പോ ഞാനൊരു മീറ്റിംഗിന് പോവാ, അത് കഴിയുമ്പോൾ വിളിക്കാം. എന്താ മാഡം, എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത്? നേരിട്ട് പറയാനുള്ളതാ. ജേക്കബിന്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ അറിയിക്ക്, നേരിട്ട് കാണാം. ശരി. സർ, മിസ്റ്റർ ജേക്കബ് തെറ്റിദ്ധരിക്കണ്ട, ഇത് വിശിഷ്ട സേവാ മെഡൽ ഒന്നുമല്ല. You are suspended from the service. Sir, ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. എടോ, ഒരുമാതിരി അഴുക്കുകൾ പരണ്ടാലും കാക്കിയിൽ തിരിച്ചറിയില്ല എന്ന് വെച്ച് അത് അഴുക്ക് പരണ്ട് ജീവിക്കാനുള്ള ലൈസൻസ് അല്ല. കള്ളന്മാർക്കെതിരെയുള്ള സർക്കാർ സംവിധാനമാണ് ഒഫീഷ്യൽ ഫോഴ്സ്. നിയമപരമായും ധാർമ്മികമായും ഇവിടെ കള്ളന്മാർക്ക് ഒരു സ്ഥാനവുമില്ല. അഥവാ അങ്ങനെ ഒന്നുണ്ടായാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്നതാണ് ഒരു എ ഡി ജി പി എന്നുള്ള നിലയിൽ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ പറയുന്നു, കടക്ക് പുറത്ത്. സർ, ഞാനൊരു പോലീസ് ഫോഴ്സിന് നിരക്കാത്ത പ്രവൃത്തികളാണ് താൻ ചെയ്തിട്ടുള്ളത് അത്രയും. കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലും കടത്തി വെട്ടുന്നതാണ് തൻ്റെ ചെയ്തികളെന്ന് എനിക്ക് വ്യക്തമായ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് തനിക്ക് സസ്പെൻഷൻ തന്നിരിക്കുന്നത്. വളരെ പ്ലാൻഡായി മേലുദ്യോഗസ്ഥരെ വരെ താൻ തെറ്റിദ്ധരിപ്പിച്ചു. പകൽ പോലെ തെളിവുള്ള ഒരു സംഭവത്തെ താൻ അന്വേഷിച്ച് തകിടം മറിച്ച് കളഞ്ഞു. നിരപരാധികളെ കുറ്റക്കാരായി വിധിച്ചു. ഈ സസ്പെൻഷൻ കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. തൻ്റെ പേരിൽ വകുപ്പ് തല അന്വേഷണം തുടരാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വരുന്നതനുസരിച്ചായിരിക്കും തൻ്റെ ഉദ്യോഗത്തിൻ്റെ ഭാവി. ആൻഡ് നൗ യു ക്യാൻ ഗോ. ഇത്രയും സമയമായിട്ടും അവർ രണ്ടുപേരും പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിന് മാത്രം സംസാരിക്കാൻ എന്താ? പറഞ്ഞല്ലോ, ശങ്കറിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യായിരിക്കും. അതൊക്കെ ഏട്ടന്റെ എക്സ്ക്യൂസുകളാ. നമ്മൾ ടെൻഷൻ അടിക്കുന്ന അതേ മാറ്റർ തന്നെയാവും അവർക്കിടയിലെ ഡിസ്കഷൻ. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്യാം അഭിഷേക്.
സ്വാമി വന്നാട്ടെ, ഇരിക്കണം. മേവത്തൂരിന്റെ ദൗത്യം നൂലുകെട്ട് മുഹൂർത്തം, വരവിന്റെ ഉദ്ദേശം അതാണ്. മേവത്തൂര് മുഹൂർത്തം കുറിച്ച് തന്നോ സ്വാമി? മേവത്തൂര് മറ്റെന്തെങ്കിലും പറഞ്ഞോ? ആവോ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. അറിയാ സ്വാമി, അതല്ലാതെ വേറെന്തെങ്കിലും വിശേഷ വിധിയായിട്ട് ചെയ്യാനോ കരുതാനോ വേണ്ടി? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നൂലുകെട്ട് ദിവസം പുലർച്ചെ സൂര്യോദയത്തിന് മുമ്പ് ആദിത്യ ഭഗവാനെ സങ്കല്പിച്ച് ഒരു പായസ നിവേദ്യം നടത്തണം. മുറ്റത്ത് അടുപ്പ് കൂട്ടി ആകാശം സാക്ഷിയാക്കി പായസമുണ്ടാക്കി സൂര്യോദയ സമയത്ത് നിവേദിക്കണം. അത് കുഞ്ഞിനും കുടുംബത്തിനും ഐശ്വര്യം ചെയ്യും. അത് ചെയ്തോളാം സ്വാമി. പിന്നെ പറയത്തക്ക ദോഷങ്ങളോ ദുരനുഭവങ്ങളോ കുടുംബത്തിന് വരാനുള്ള സാധ്യത കാണുന്നില്ല. പൊതുവെ സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. എങ്കിലും അകലെ എവിടെയോ രാഗകേതുക്കളുടെ ഒരു കാർമേക ഉരുണ്ടുകൂടുന്നുണ്ട്. അതിനെ കരുതിയിരിക്കണം. അതെങ്ങനെയാ സ്വാമി ഞങ്ങളെ ബാധിക്കുന്നത്? അതെങ്ങനെയും വരാം, ഏത് രൂപത്തിലും വരാം, ഏത് സന്ദർഭത്തിലും വരാം. എന്തൊരു ടൈമിങ്. സ്വാമി പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ ഞാൻ വന്ന് കയറില്ലേ? ഇങ്ങനെയുള്ള പഴക്കം ചെന്ന വിഘ്നങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പുതിയത്. ഇതിനേക്കാളൊക്കെ നാശകാരിയായത് അത്തരം രാഹുക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ പോലെ തൂത്താലും മാറ്റാലും പോകുന്നതല്ല അത്. ഓഹോ, അപ്പൊ സ്വാമി നല്ല വാക്ക് പറഞ്ഞതല്ല. സ്വാമി നല്ല വാക്കേ പറയൂ നല്ലതിനെ കുറിച്ച്. അതാ സ്വാമിയുടെ ഒരു ശൈലി. സ്വാമിക്ക് തോന്നുന്നത് സ്വാമി പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. അല്ല, ഊർമിളാദേവി എന്തേ കാണുന്നില്ലല്ലോ. അവള് പുറത്തോട്ട് പോയതാ, വരാൻ വൈകും. അപ്പൊ നൂലുകെട്ടൊക്കെ ഭംഗിയായി നടക്കട്ടെ, ഞാൻ ഇറങ്ങുക. സ്വാമി ഉറ്റ സമയായില്ലേ, ഊണ് കഴിച്ചിട്ട് പോവാം. അങ്ങനെ ആവാം. മധു, ഞാൻ സ്വാമിക്ക് ഊണ് വിളമ്പാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മോളെ വർഷേ, എന്റെ മോൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങളുമായിട്ടാ അമ്മ വന്നിരിക്കുന്നത്. ഇത് മുഖത്ത് വെക്കുന്ന മാസ്ക്. ഈ ചന്ദ്രനിലൊക്കെ പോകുന്നവർ വെക്കുന്ന മാസ്ക് കണ്ടിട്ടുണ്ടോ? അതുപോലത്തതാ ഇത്. മൂക്കിനകത്തുനിന്ന് വരുന്ന രോഗാണുക്കളെ വരെ തടയാൻ ഇതിന് കഴിയും. കടക്കാരൻ പറഞ്ഞത് ഇതിന് വലിയ വിലയാണെന്ന, എന്നാലും ഞാൻ വാങ്ങിച്ചു. ഇത് ഗ്ലൗസുകള്. ഇതിന്റെ പ്രത്യേകത അയാള് പറഞ്ഞു, ഈ ഗ്ലൗസ് ഇട്ടുകൊണ്ട് കുഞ്ഞിനെ തൊട്ടാൽ അമ്മയുടെ സ്പർശനം പോലെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ വേറെയും കൊറേ സാധനങ്ങളുണ്ട്. മോൾക്ക് ഇതൊക്കെ അത്യാവശ്യമായതുകൊണ്ടാ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടും കടം വാങ്ങി ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. എനിക്കത് അത്യാവശ്യമാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എനിക്കിതിന്റെ ഒന്നൊരാവശ്യമില്ല, കൊണ്ടുപോയി വല്ലയിടത്തും കളയും. പക്ഷേ മോളെ, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. വേറെ എങ്ങും ഇത്രയും നല്ല സാധനങ്ങൾ കിട്ടൂല. അതെ മായാവതി, വർഷമോളുടെ ഹൈജീനിക് മേനിയൊക്കെ അങ്ങ് മാറി. ഇത്ര സാധനങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? 10,000 രൂപയായി, എല്ലാം കടവാ. അമ്മ ഇതെല്ലാം തിരികെ വാങ്ങിയെടുത്ത് തന്നെ കൊടുത്തേക്ക്, വേഗം ചെല്ല്, താമസിക്കണ്ട. വേണ്ടെങ്കി വേണ്ട, ഞാൻ ഇതെല്ലാം അങ്ങ് കൊണ്ടുപോയിക്കോളാം. ഏതായാലും ഞാൻ നൂലുകെട്ട് കഴിഞ്ഞേ പോകുന്നുള്ളൂ.
എന്താ മാഡം, എന്താ കാണണമെന്ന് പറഞ്ഞത്? എന്റെ കുഞ്ഞെവിടെ? മാഡം എന്തായി പറയുന്നത്? മാഡത്തിന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ എങ്ങനെ വരാൻ? നിങ്ങളെപ്പോലെ ഞാനും ആ കുഞ്ഞിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്രയും വേഗം കണ്ടെത്തും, അതെന്റെ ഒരു ചലഞ്ചാണ്. നുണ, നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ജേക്കബ്. നിങ്ങളും ശീതളും ചേർന്ന് നടത്തുന്ന നാടകം, ഈ നാടകത്തെ കുറിച്ച് നേരത്തെ തന്നെ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അന്ന് പറയാതിരുന്നത് കുഞ്ഞിന്റെ കാര്യത്തിലെ രഹസ്യം സൂക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ രഹസ്യം സൂക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് തന്നിട്ടാ നിങ്ങളന്ന് എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയത്. പക്ഷേ ആ വാക്ക് നിങ്ങൾ ലംഘിച്ചു. ഇല്ല, ഞാൻ ആ രഹസ്യം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. തെറ്റ്, മിസ്റ്റർ ജേക്കബ്. ശീതള് നിങ്ങളുടെ പാർട്ണർ തന്നെയല്ലേ? അവള് എല്ലാ കാര്യങ്ങളും അർജുനെ അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയാതെ അതുണ്ടാവില്ലല്ലോ. പുറമേ വിശ്വസ്തനായിട്ട് ഭാവിച്ച് രഹസ്യമായി നിങ്ങൾ എനിക്ക് അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതെന്ത് തന്ത്രമാണ് ജേക്കബ്? അഭിനയിക്കുന്നത് ഞാനല്ല, നിങ്ങളാ. എനിക്ക് ക്യാഷ് ഓഫർ ചെയ്തിട്ട് നൈസായി ഒഴിഞ്ഞു മാറി നിങ്ങൾ. അത് മാത്രമോ? രഹസ്യമായി നിങ്ങൾ എന്നെ കൊടുക്കാൻ വലകളിട്ടു. ദേ, ഞാനിപ്പോ സസ്പെൻഷനില്ല. അതിന് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ മേൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്, അത് നിങ്ങൾ ചെയ്തു. പിന്നെ ശീതലിന്റെ കാര്യം, അവൾ ആ രഹസ്യം വെളിപ്പെടുത്തിയതുമായി എനിക്കൊരു ബന്ധവുമില്ല. അവള് എന്റെ വരുതിയിലല്ല. പിന്നെ ആരുടെ നിർദ്ദേശം അനുസരിച്ച് അവളുടെ നീക്കങ്ങള്? ആര് പറഞ്ഞിട്ടാ അവൾ എന്റെ കുഞ്ഞിന്റെ വിവരങ്ങൾ അർജുനോട് പറഞ്ഞത്? അതെനിക്കറിയില്ല. അവൾ ഇപ്പോഴും പഴയ ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇടയ്ക്ക് അവൾ സ്വബോധമില്ലാതെ പെരുമാറാറുമുണ്ട്. അങ്ങനെ ബോധത്തിനും അബോധത്തിനും ഇടയിൽ ജീവിക്കുന്നവൾ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പറയാനാവില്ല. നിങ്ങൾക്ക് അവളെ നിയന്ത്രിക്കാനാവും, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അത് ചെയ്തില്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും. കൂടുതൽ ദുരന്തങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായെന്നിരിക്കും രണ്ട് ഭാഗത്തും. ആ ജോലി, ആ യൂണിഫോം, അതിന്റെ പേരിലുണ്ടായ സ്റ്റാറ്റസ്, അതൊക്കെയാണ് ഈ ജീവിതത്തിലെ എന്റെ നേട്ടങ്ങൾ. ജോലി പോയതോടെ അതെല്ലാം പോയി. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക്, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. ദേശായ കുടുംബത്തിന്റെ സ്റ്റാറ്റസ്, കൈവിട്ടുപോയ കുഞ്ഞ്, അങ്ങനെ പലതും. അതിനൊക്കെ വഴി തുറക്കാൻ യൂണിഫോം ഇല്ലെങ്കിലും ഈ ജേക്കബ് വിചാരിച്ചാൽ സാധിക്കും. എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കണോ മാഡം? ജേക്കബ്, എന്റെ ആവശ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കുഞ്ഞ്, അത് തന്നെയാ ഇന്നത്തെ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ശീതലിനെ തടയണം, എത്രയും വേഗം. കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കരുത്. അതിനേക്കാൾ പ്രധാനം, സുരക്ഷിതമായി കുഞ്ഞിനെ എന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. മുൻപ് പറഞ്ഞതിനേക്കാൾ 10 മടങ്ങ് പണം ഞാൻ തരാം. ശ്രമിക്കാം. എനിക്കതിന് 2-3 ദിവസത്തെ സാവകാശം തരണം. എന്തിന് 2-3 ദിവസം? കുഞ്ഞ് ശീതളുടെ കയ്യിലില്ലേ? ശീതള നിങ്ങളുടെ വരുതിയിലല്ലേ? പിന്നെ എന്തിനാ 2-3 ദിവസം? മണിക്കൂറുകൾക്കകം തന്നെ നിങ്ങൾക്ക് കുഞ്ഞിനെ തിരികെ തരാവുന്നതല്ലേ? ഇല്ല മാഡം, കുഞ്ഞ് ശീതളുടെ കയ്യിലില്ല. കുഞ്ഞിനെ അവൾ രഹസ്യമായി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു, അതെവിടെയാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ആ സ്ഥലം കണ്ടുപിടിക്കണം.
കുഞ്ഞിനെ കണ്ടുപിടിക്കണം. മാഡം അതിനുള്ള സാവകാശം തന്നേ തീരൂ. ശരി, എത്രയും നേരത്തെ സാധിക്കുന്നുവോ അത്രയും നേരത്തെ. ഇനി എനിക്ക് ആ കുഞ്ഞിനെ കിട്ടാതെ എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ആ കുഞ്ഞ് മാനസിക രോഗിയായ ശീതളന്റെ കയ്യിലിരിക്കുന്ന ഓരോ നിമിഷവും അത് അപകടം പിടിച്ചതാണ്. അതോർത്തോളൂ. മാഡം ധൈര്യമായി പോണം, എത്രയും വേഗം ഞാൻ കുഞ്ഞിനെ കണ്ടുപിടിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. വിശ്വസിക്കാം മാഡം, വിശ്വസിക്കണം. ോലിട്ട് നടക്കുന്ന ചെന്നായ്ക്കളുണ്ടെങ്കിൽ അവരെ എനിക്ക് തിരിച്ചറിയണം. ഇപ്പൊ ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നത് തിരിച്ചെടുക്കാനല്ല, തറച്ചു കയറാൻ തന്നെയാണ്. ഊർമ്മളാദേവി എന്ന എന്റെ പെറ്റമ്മയുടെ ഹൃദയത്തിൽ തറച്ചു കയറാൻ. മരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എവിടെ?